നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്ന് സാധാരണയായി പലരിലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലബന്ധം. യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കാം, ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് മൂലമോ ഒക്കെ ഈ പ്രശ്നമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എന്താണ് മലബന്ധമെന്നും ഇവയെങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. പലർക്കും മലബന്ധം എന്ന പ്രശ്നം പുറത്തു പറയാൻ മടിയാണ്. ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ മലം പോകാതെ വരുമ്പോഴോ, അതല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക, മലം പോകാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, ബ്ലഡ് വരിക, മലം പോയതിനു ശേഷം നീറ്റൽ അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ സ്ഥിരമാകുമ്പോഴാണ് പലരും ഈ പ്രശ്നത്തെ കാര്യമായി എടുക്കുന്നതും ഒരു ഡോക്ടറെ കാണുന്നതും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് ശേഷം ബാക്കിയുള്ളവ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് വരുന്ന തടസ്സമാണ് മലബന്ധമെന്ന് പറയുന്നത്. വൻകുടലിലാണ് സാധാരണ മലം ഫോം ചെയ്യുന്നത്. വൻകുടൽ എന്നത് ഏകദേശം 4 മുതൽ 6 അടി വരെ നീളമുള്ള ട്യൂബാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗം ഈ ട്യൂബിലെത്തി കഴിയുമ്പോൾ ട്യൂബിൻ്റെ ചെറിയ മൂവ്മെൻറ്റ്സ് വഴി ഇത് സ്ലോ ആയി താഴേക്ക് വരും. ഈ മൂവ്മെൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ശരീരം ആവശ്യമായ വെള്ളം വലിച്ചെടുക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും വലിച്ചെടുക്കുന്ന വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ലെവൽ കുറയാതെ നിലനിർത്തുവാൻ ശരീരം ഉപയോഗിക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എങ്കിൽ വൻകുടലിലേക്ക് എത്തുന്ന ജലാംശത്തിൻ്റെ അളവ് കുറയും. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ കുടലിലെത്തുന്ന ഈ ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ ശരീരം കൂടുതലായി വെള്ളം വലിച്ചെടുക്കും. ഇങ്ങനെ വരുമ്പോൾ മലം കൂടുതലായി കട്ടിയാകും. ഇതാണ് മലബന്ധമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. ഇവയ്ക്ക് പുറമെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തത്, ആഹാരശീലത്തിലെ ക്രമക്കേടുകൾ, ആഹാരത്തിലെ പോഷണങ്ങളുടെ കുറവ്, വ്യായാമക്കുറവ്, ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്, ഇവയൊക്കെ മലബന്ധമുണ്ടാക്കാറുണ്ട്. ചിലരിൽ കണ്ടുവരുന്ന വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണവും മലബന്ധം തന്നെയാണ്. അതിനാൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പരിഹാരം കാണുന്നതാണ് ഉചിതം. കൃത്യമായ മലശോധന ഇല്ലാത്തവർക്ക് ഉന്മേഷക്കുറവ്, അസിഡിറ്റി, വയറ്റിൽ ഗ്യാസ് കയറുന്ന അവസ്ഥ, ദേഷ്യം, സ്ട്രെസ് എന്നിവയെല്ലാം ഉണ്ടാകാറുണ്ട്. കൃത്യമായ മലശോധനയ്ക്ക് എന്നും ടോയ്ലറ്റിൽ പോകുവാൻ കൃത്യമായ സമയം പാലിക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സ്ഥിരമായി മലബന്ധമുള്ളവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുകയും മോഷൻ പോകുവാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൃത്യമായി ഭക്ഷണം കഴിക്കുക എന്നതാണ് മലബന്ധത്തെ പ്രതിരോധിക്കുവാനുള്ള മറ്റൊരു മാർഗം. പ്രോബയോട്ടിക്സ്, മെഗ്നീഷ്യം, ഫൈബർ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക. പഴം, തക്കാളി, വെളുത്തുള്ളി, സവാള, തൈര്, പഴവർഗ്ഗങ്ങൾ, അതുപോലെ സാലഡുകൾ, ധാന്യങ്ങൾ, ഓട്സ്, നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, മറ്റെല്ലാ പച്ചക്കറികളും, കൊഴുപ്പ് കുറഞ്ഞ മത്സ്യം, അത്തിപ്പഴം, ബദാം, ചണം വിത്ത്, പ്ലം, ബ്രൊക്കോളി, അവക്കാഡോ, ചീര, പേരയ്ക്ക, പെരിഞ്ചീരകം, ഉലുവ എന്നിവയെല്ലാം തന്നെ മലബന്ധം അകറ്റുവാൻ സഹായിക്കും. പഴങ്ങൾ കഴിവതും ജ്യൂസ് ആക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. ജ്യൂസ് ആക്കുമ്പോൾ ഇതിലെ ഫൈബർ കണ്ടൻസ് നഷ്ടപ്പെടും. ചോക്ലേറ്റ്, പാൽ, ചീസ് പോലുള്ള പാലുൽപ്പന്നങ്ങളും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ, എരി പുളി അധികമുള്ള ആഹാരങ്ങൾ, തണുത്ത ആഹാരങ്ങൾ തുടങ്ങിയവ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുമാണ്. ദിവസം കുറഞ്ഞത് 12 മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുവാനും ശ്രദ്ധിക്കുക. മോരുവെള്ളം, ഇളനീർ, കരിമ്പിൻ ജ്യൂസ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇതിനോടൊപ്പം ദിവസവും 1 മണിക്കൂർ വ്യായാമം ശീലിക്കുന്നതും വളരെ ഫലപ്രദമാണ്. വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ വിശപ്പ് വർദ്ധിക്കുകയും ദഹനം സുഗമമായി നടക്കുകയും സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യും. മലശോധനയ്ക്കായി ക്ലോസറ്റിലിരിക്കുന്ന പൊസിഷനും മലബന്ധവുമായും ബന്ധമുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റിലിരിക്കുന്നവർ നടുനിവർത്തി നേരെ തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ആയുർവേദത്തിൽ ഗന്ധർവഹസ്താദി കഷായം, അവിപത്തികര ചൂർണം, അഭയാരിഷ്ടം, അവിപത്തി ചൂർണം, ഹൃദ്യവിരേചനം, കല്യാണഗുളം, ത്രിവൃത്തിലേഖ്യം, ഗന്ധർവഹസ്താദി ഏരണ്ടം എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഈ പ്രശ്നത്തിനായി ഉപയോഗിക്കാറുണ്ട്. മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർ രാത്രി 1 ഗ്ലാസ് പാലിൽ ചെറിയൊരു സ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് ആഹാരം കഴിക്കുന്ന ശേഷം കഴിക്കാവുന്നതാണ്. അതേപോലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നതും മോഷൻ കട്ടിയായി പോകാതെ ഇരിക്കുവാൻ സഹായിക്കും. തുടർച്ചയായി മലബന്ധമുള്ളവർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഈ മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് കഴിക്കുന്നത്. മലബന്ധം തുടർച്ചയായി ഉണ്ടാകുന്നത് പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നിവയുടെ ലക്ഷണമായും ഉണ്ടാകാം. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി കാണാതെ വേണ്ട ചികിത്സ തേടുന്നതാണ് ഉചിതം. മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.